ഈ നീലായനിയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ജോർജ് കുട്ടി പാസ്റ്റർ ഷീബിയെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അങ്ങനെ വിചാരിച്ചതൊന്നുമല്ല, എന്നാല് ദൈവത്തിന്റെ ഒരു ക്രമീകരണമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ എന്നോടൊപ്പം ഈ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. ഒരു വാക്കുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ രാവിലെ പിന്നെയും എളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിൽ കടന്നു വരുവാനും ദൈവജനവുമായി ഇരുപ്പാനും നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ഓർത്ത് സ്തോത്രം. ദൈവമേ, അടിയന്റെ വായിലെ വാക്കുകൾ അങ്ങയുടെ ആത്മാവ് തന്നെ സംസാരിക്കണമേ. എന്റെ ഈ കേൾക്കുന്ന ആ ദൈവജനം ആർക്കൊക്കെ പ്രയോജനപ്പെടണമോ അവർക്ക് പ്രയോജനപ്പെടുമാറ് പരിശുദ്ധാത്മാവ് തന്നെ കൈകാര്യം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഇളികളെ സമർപ്പിക്കുന്നു. ഇളികളുടെ നാവിനെയും ബുദ്ധിയെയും കഴിവിനെ ചിന്തകളെയും എല്ലാം അങ്ങയുടെ ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിപ്പാൻ അനുഗ്രഹമായിരിക്കാൻ കർത്താവിടെ ആക്കണമേ. ഈ കരിങ്ങാച്ചിറ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചതുപോലൊക്കെ എല്ലാവർക്കും അറിയാം, ഈ ലോക്ക്ഡൌൺ കാലം എല്ലാവരും ഭവനങ്ങളിലൊക്കെ വിശ്രമിക്കുകയായിരുന്നു. അല്പമായ ആശ്വാസം നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്, അത് വളരെ നല്ലതാണ്. കേരളത്തിൽ അല്പമായ ആശ്വാസം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. പച്ചക്കറിയോ മറ്റ് സാധനങ്ങളൊന്നും കിട്ടാതെ. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു, റൊട്ടിയും ദാലും കഴിച്ചു മടുത്തു എന്ന് പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ ദൈവമക്കളൊക്കെ പ്രിയപ്പെട്ടവരായ പലരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായ ആകയാല് പേരൻസ് അവരുടെ മക്കള് UKയിലും US ലും മറ്റു പല ഇടങ്ങളിലും ആകുമ്പോൾ അവരെല്ലാം ഓർത്ത് വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാനും എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നു. ഈ ലോക്ക്ഡൌൺ സമയങ്ങള് വളരെ പ്രയോജനപ്പെട്ടു എന്ന് പല വിധത്തിലും പറയാം. ദൈവസന്നിധിയിലെ കൂടുതൽ സമയം ചെലവഴിക്കാന് ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോക്ക്ഡൌൺ കാലത്ത് എൻ്റെ ജീവിതത്തില് ഒരു വിധത്തിൽ പറഞ്ഞാല് ഈ ലോക്ക്ഡൌണിൽ എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. കാര്യം എൻ്റെ മോനും കുടുംബവും ഈ 10-40 ദിവസം എന്നോടുകൂടെ താമസിപ്പാൻ അവർക്കിടയായി. കഴിഞ്ഞ ദിവസമാണ് അവരുടെ വീട്ടിലേക്ക് പോയത്. അപ്പൊ ലോക്ക്ഡൌണിൽ അവരോടൊപ്പം ഒക്കെ ആയിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാൻ ഇടയായില്ല. എന്നാല് പലർക്കും ഏകാന്തതയും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നറിയാം. എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിപ്പാനും എൻ്റെ ജീവിതത്തിൽ കുറെ കൂടെ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് ചില വർഷങ്ങൾക്കൊക്കെ മുമ്പുണ്ടായിരുന്നത് പോലെ ഒരു സ്നേഹിതനോടൊത്ത് നടക്കുന്നത് പോലെ പലപ്പോഴും കർത്താവിനോടൊത്ത് നടക്കുവാൻ, കർത്താവിനോടൊത്ത് സംസാരിക്കാൻ, കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനൊക്കെ കർത്താവ് അവസരം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല പ്രാവശ്യം ദൈവശബ്ദം കേൾക്കുവാനിടയായി. പ്രാർത്ഥിക്കുവാന് പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച കർത്താവെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്താണ്, സാധാരണ നമുക്ക് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ അറിയാം. എന്നാല് അതല്ലാതെ കർത്താവിന് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ എന്താണെന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പെട്ടെന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തന്നത് ഞാൻ ഓർക്കുന്നു. അതിലൊരു വിഷയമാണ് ഈ ഡോക്ടേഴ്സിനും നഴ്സസിനും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒരു ദിവസം ദൈവാത്മാവിനെ ഓർപ്പിച്ചത് അവര് ബിലീവേഴ്സ് ആയിട്ടുള്ള ധാരാളം ഡോക്ടേഴ്സും നഴ്സസും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പോയവരുണ്ട്, ധാരാളം പേരുണ്ട്. അവരെ ഈ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാനും അവര് ആയിരിക്കുന്ന ഇടങ്ങളിൽ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് അവരെ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനും അതിനുള്ള അഭിഷേകം അവരുടെ മേലെ ഉണ്ടാകാനും ഏറ്റവും ആർക്കും ചെന്നെത്താൻ വയ്യാത്ത സാഹചര്യങ്ങളിൽ ICUയിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അവരെ സ്നേഹിക്കാനും അവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാനും ഇടയാകുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എന്നോട് ഒരു ദിവസം ദൈവാത്മാവ് പറഞ്ഞു. അങ്ങനെ
പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുവാനിടയായി. അതിൽ ചില കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നത് ദൈവമക്കൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. എന്നാൽ നമ്മുടെ ആശ്വാസം, സമാധാനം, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ വചനങ്ങളൊക്കെയാണ് ഏറ്റവും നമുക്ക് ഇഷ്ടം. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെ, ഒരു കാര്യം, ഒരു ദിവസം ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ രാവിലെ ഉണർന്നു വരുന്നത് ഒരു ഒരു ശബ്ദം കേട്ടുകൊണ്ട്, അത് ആ ശബ്ദം ദൈവത്തിന്റെ ആണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിച്ചു. എൻ്റെ ഹൃദയത്തിലേക്ക് ആ ചിന്ത ആ ശബ്ദമായിട്ട് ഇങ്ങനെ വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ഇങ്ങനെയായിരുന്നു, ഇംഗ്ലീഷിൽ തന്നെയാണ്, "Prepare my people for a great harvest." ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങനെ ഇത്രയും ഒരു വാക്കേ ഞാൻ കേട്ടുള്ളൂ, "Prepare my people for a great harvest." എൻ്റെ ജനത്തെ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ള ഒരു ശബ്ദം. ആ ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു, കർത്താവേ, ബൈബിൾ സ്കൂളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, ഇപ്പോൾ ബൈബിൾ സ്കൂളിൽ ആളുകളില്ല, എന്താണ് കർത്താവ് പറയുന്നത്? വേണ്ട പോലെ നമുക്ക് ഇപ്പം ഒരുക്കാനായിട്ട് സഹോദരി സഹോദരന്മാരെ ഇവിടെ ഇല്ല, അവരെ പറ്റിയാണോ? അപ്പോഴൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തന്നത്, അവരെ ഒരുക്കുന്ന കാര്യമല്ല, ദൈവജനത്തെ ആകമാനം ഒരുക്കേണ്ട കാലയളവാണ് നമ്മൾ ഇപ്പോഴെന്ന് എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് ഇട്ട് തന്നു. അപ്പൊ ദൈവസഭയെ, അല്ലെ, ദൈവജനത്തെ ഒരു കൊയ്ത്തിന് വേണ്ടി ഒരുക്കുവാനായിട്ട് ദൈവം ഈ പ്രത്യേക സാഹചര്യം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാകുവാനിടയായി. ഈ കാര്യം ഞാൻ സഹോദരിമാര് പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുവാനിടയായി. പിന്നെ ആസ്പദമാക്കി ഇന്ന് പകൽക്കാലം ഞാൻ ഒരു വചനം അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആശ്വാസ വചനങ്ങൾ ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോർജ് കുട്ടി പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥനയിൽ അവസാനം പ്രാർത്ഥിച്ച വിഷയവും ഏകദേശം ഇതിനോടുള്ള ബന്ധത്തിലാണ്. ദൈവമക്കൾ ഒരുക്കപ്പെടണം, ദൈവമക്കളുടെ ആത്മീയ അനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം. ഈ ലോക്ക്ഡൌണിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറണം, അതിനുവേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, അതിനുവേണ്ടി ഒരുക്കമുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 9:35-38 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴിഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, "കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ" എന്ന് പറഞ്ഞു. ഇതേ വാക്യങ്ങൾ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 10:2 വാക്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞയക്കുന്നത്. അവിടെ 12 പറഞ്ഞയക്കുന്നു, പിന്നീട് 70 പറഞ്ഞയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാല് കർത്താവ് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വളരെ ആത്മാവിന്റെ നിറവോടെ കർത്താവ് കടന്നു വന്ന അനേക രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പരീക്ഷന്മാരോടുള്ള ബന്ധത്തില് അവരറിഞ്ഞിരിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് 9 തന്നെ നമ്മൾ പലതും വായിക്കുന്നുണ്ട്. ഉപവാസത്തെ കുറിച്ച് പറയുന്നുണ്ട്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുവാൻ സാധ്യമല്ല, അവരുടെ ആ ട്രഡീഷൻ, അവരുടെ ആ ലീഗലിസം, ആ അവസ്ഥയിൽ ദൈവരാജ്യത്തിന്റെ ദൂത് അംഗീകരിക്കാൻ കഴിയയില്ല. അപ്പോൾ തന്നെ രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കഷ്ടം അനുഭവിക്കുന്നവരെ ഒക്കെ ദൈവ കർത്താവ് സൗഖ്യമാക്കുകയും അവർക്ക് വേണ്ട വിടുതലുകൾ നൽകുകയും ചെയ്യും. ഇംഗ്ലീഷിൽ നമ്മൾ അവിടെ വായിക്കുമ്പോൾ ചിന്നിയവരും ചിതറിയവരുമായി കണ്ടിട്ട് അവരെ മനസ്സലിഞ്ഞെന്ന് മലയാളത്തിൽ കാണുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നവർ കൺഫ്യൂസ്ഡ് ആണ്, അവര് ഹെൽപ്ലെസ് ആണ്. മാത്രമല്ല
അവര് ഇടയിന്നില്ലാത്ത ആടുകളെ പോലെ ഒഴിഞ്ഞു നടക്കുന്നവരാണ്. ഇടയിന്നില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കും. ഇടയിന്നില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ പോകാം, യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല, അനുസരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതേസമയത്ത് അവർ കൺഫ്യൂഷൻ, എന്തുവാ ചെയ്യേണ്ടെന്ന് യാതൊരു അറിവും ഇല്ല, ഹെൽപ്ലെസ് ആണ്, എവിടെ പോയി സഹായം അഭ്യർത്ഥിക്കണമെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞെന്ന് നമ്മളവിടെ വായിക്കുന്നു. മനസ്സലിഞ്ഞ് ഈ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടാണ് യേശു പറയുന്നത്, കൊയ്ത്തിന് കൊയ്ത്ത് വളരെ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൊയ്ത്തിന്റെ യജമാനൻ ആരാണ്? കർത്താവ് തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ കർത്താവ് കൊയ്ത്തിന്റെ യജമാനായിരിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട വേലക്കാർക്ക് വേണ്ടിയാണ്. ഈ കാലയളവിൽ ധാരാളം ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ഈ കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാം കൂടെ സംക്ഷിപ്തം എടുത്തിട്ട് ഈ പ്രാർത്ഥനാ വിഷയം കൂടെ നോക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ടായിരിക്കും. കർത്താവ് പറഞ്ഞ ഒരു പ്രാർത്ഥനാ വിഷയമാ, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നീ തന്നെ കൊയ്യാൻ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും, അതുകൊണ്ടായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കാത്തത്. അപ്പൊ കൊയ്ത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു നിലമായിട്ടാണ് കുഴഞ്ഞവരും ചിന്നിയവരും കൺഫ്യൂസ്ഡ് ആയവരും ഹെൽപ്ലെസ് ആയവരും തന്നെ ഇഷ്ടം പോലെ നടക്കുന്നവരും ഇടയിലില്ലാത്ത ആളുകളെ പോലെ നടക്കുന്നവരുമായ ഒരു കൂട്ടം ജനത്തെ കർത്താവ് കണ്ടിട്ട് അവര് കൊയ്ത്തിന് ഭാഗമായവരാണെന്നാണ് കർത്താവിന്റെ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവരെ കണ്ടിട്ട് കർത്താവ് പറയുന്നത് അവര് ഹാർവെസ്റ്റിന് റെഡിയാണ്, അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിയാൽ മതി. തട്ടിച്ചു നോക്കിയാൽ, കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇന്ന് ജനം ഈ അവസ്ഥയിലല്ലേ? എവിടെ പോകണം? സൗഖ്യത്തിന് വേണ്ടി എവിടെ പോകണം? അസുഖം വരാതിരിക്കാൻ എവിടെ പോകണം? എന്ത് ചെയ്യണം? എല്ലാവരും ഒരു കൺഫ്യൂസ്ഡാണ്. ഗവൺമെന്റ് മുതൽ താഴോട്ട് എല്ലാ ജനവും കൺഫ്യൂസ്ഡാണ്. ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് പോലും കൺഫ്യൂഷനാണ്. പോലീസുകാർക്ക് കൺഫ്യൂഷനാണ്. എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എന്താ ചെയ്യേണ്ടത്? കട തുറക്കണോ, അടയ്ക്കണോ, പോകണോ, വരണോ, പാസ് എടുക്കണോ, എല്ലാം കൺഫ്യൂഷൻ. മാത്രമല്ല സമാധാനമില്ലാതെ ജനമായിരിക്കുന്നു. നാളെക്കുറിച്ചുള്ള ഭയവും ഭീതിയും ജനത്തിന്റെ ഇടയിൽ കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് കേട്ടു. വല്ലാത്ത ഒരു അവസ്ഥ ദേശത്ത് ആയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭയം ഭീതി, നഴ്സസിനെ ജോലി ചെയ്യുന്നവരെ കുറിച്ചുള്ള വേദന മാതാപിതാക്കൾക്ക്. ഓരോ ദിവസവും നോക്കിയിരിക്കുകയാണ് കോവിഡിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ലക്ഷണം എന്തെങ്കിലും വരുന്നോ എന്റെ കുഞ്ഞുങ്ങൾക്കെന്ന്. ഇങ്ങനെ വല്ലാത്ത ഒരു കാലയളവ് കണ്ടിട്ട് യേശു പറയുന്നത് കൊയ്ത്തിന് ഭാഗമായ ഒരു നിലമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ കൊയ്ത്തിന് ഭാഗമായ നിലമായിരിക്കുന്നു, പക്ഷേ കൊയ്യാൻ ആളില്ല, കൊയ്യാൻ ആളില്ല. എന്താണ് ഇപ്പം ചെയ്യേണ്ടത്? ഈ കൊയ്ത്തിന് വേണ്ടി ആരെറങ്ങും? പ്രൈസ് ദ ലോർഡ്. കൊയ്യാൻ ആരാണ് പോകാൻ തയ്യാറ്? ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത് യജമാനോട് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും മിടുക്കരാ, പ്രാർത്ഥിക്കാം വേണമെങ്കിൽ. പക്ഷെ ഈ വിഷയം പ്രാർത്ഥിക്കാറില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാണ്. എന്നാൽ അതുപോലല്ലോ നമ്മൾ എന്ത് ചെയ്യണം? കൊയ്യാൻ തയ്യാറാകണം, കൊയ്യാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും നമ്മൾ ഇതുപോലെ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് കർത്താവിന്റെ അയൻ ഇടപെടൽ. അവിടെ കർത്താവ് ഒരു ദിവസവും ഗലീലയിലേക്ക് പോകേണ്ട സമയത്ത് ശമരിയിൽ കൂടി പോയി, ഇന്റൻഷനലായിട്ട് മനഃപൂർവ്വമായി അത് വഴി പോയതാ. ഈ സ്ത്രീയെ തേടി, അല്ലെങ്കിൽ ഈ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ വേണ്ട പോലെ ഒരു പേരില്ലാത്ത, അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, അങ്ങനെ ഒരു സ്ത്രീയെ തേടി ഈ
ശമരിയിൽ കൂടി പോയത് ശമരിയ പോയതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് കണ്ടിട്ടാണ്. ഒരുപക്ഷെ ഇവിടെ ഒരു സ്ത്രീ മാത്രമായിരിക്കാം കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിയത്. അവിടെ പോയി ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു. കർത്താവ് പല ആത്മീയ സത്യങ്ങൾ, തിയോളജി തന്നെ അവൾക്ക് തെളിയിച്ചു കൊടുക്കുന്നു. പലരോടും പറയാത്ത ആത്മീയ കാര്യങ്ങൾ, ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം. ചുരുക്കി പറഞ്ഞാല് യേശു തന്നെ ആ മസീഹ എന്ന് അവനവിടെ വെളിപ്പെടുത്തി കൊടുത്തു. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ സ്ത്രീക്ക് മനസ്സിലായി ഇവനൊരു പ്രവാചകനാ, അവൻ മസീഹ എന്നൊക്കെ പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് പട്ടണവാസികളോട് മുഴുവൻ വിവരം അറിയിക്കുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഞാനത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാല് ഈ സമയത്ത് ശിഷ്യന്മാരെ ഭക്ഷണത്തിന് വേണ്ടി കടന്നു പോയിരിക്കുകയാണ്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്. അവര് ഭക്ഷണവും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അവര് പറഞ്ഞു, കർത്താവെ കടന്നു വന്ന് ഭക്ഷിക്കണമെന്ന്. കടന്നു വന്ന് ഭക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു അവിടെ പറയുന്ന ഒരു കാര്യമാണ് 34 മുതല് താഴോട്ടുള്ള വാക്യങ്ങളില്, യോഹന്നാന്റെ സുവിശേഷം 4:34 താഴോട്ടുള്ള വാക്യങ്ങളില് യേശു അവരോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞതാ, യേശു അവരോട് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അപ്പൊ കർത്താവിന്റെ, ദൈവത്തിന്റെ, പിതാവിന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുകയാണ് ഒരു വിധത്തിൽ അവന്റെ നറിഷ്മെന്റ്, അവന്റെ ആരോഗ്യം, അവന്റെ ബലം. യേശുവിന്റെ ബലം, ആരോഗ്യം എന്ന് പറയുന്നത് ഭൗമീയമായ ഭക്ഷണത്തെക്കാൾ ഇവിടെ പറയുന്നത് കർത്താവിന്റെ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ നമ്മളെ കുറിച്ചും ദൈവത്തിന് അങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് മറ്റൊരിടത്ത്, എന്നെ എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. നമ്മളെ ദൈവം കർത്താവ് അയച്ചതാ അല്ലേ? എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ അയച്ചത്? അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ, അവന്റെ പ്രവൃത്തി തികയ്ക്കുവാൻ. അതാണോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? നമ്മുടെ പ്രയോറിറ്റി എന്താണ്? കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാണോ, അവന്റെ പ്രവൃത്തി തികയ്ക്കണമെന്നുള്ളതാണോ? അങ്ങനെയുള്ള ചില പ്രാർത്ഥനകളൊന്നും നമ്മുടെ പ്രാർത്ഥന കൂട്ടങ്ങളിൽ സാധാരണ കേൾക്കാറില്ല. ബാക്കി പറയുന്നു, ഇനി 4 കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ കാഴ്ചപ്പാടും ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടും ഇവിടെ കാണാം. ശിഷ്യന്മാരുടെ കാഴ്ചപ്പാടിൽ കൊയ്ത്തിന് പാകമായതൊന്നും അല്ല. അവര് വളരെ ഈസിയുമായിട്ട്, അവർക്ക് ഒത്തിരി എക്സ്ക്യൂസസ് ഉണ്ട്. ഓ, അത് കർത്താവ് ഞാറായ സമയമേ ആയുള്ളൂ, ഇപ്പം കൊയ്യാറായിട്ടില്ല. എന്നാല് കർത്താവിന്റെ കാഴ്ചപ്പാടിൽ കൊയ്യാറായ അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിലൊരു ഒരാളായിരുന്നു ശമരിയക്കാര സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മനുഷ്യരുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ വിശ്വാസികളുടെ കാഴ്ചപ്പാടും കർത്താവിന്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പാപികളായ ജനത്തെ തേടിയാണല്ലോ, അവരെ രക്ഷിപ്പാനാണ് കർത്താവ് വന്നത്. ശിഷ്യന്മാർക്ക് ആ കാഴ്ചപ്പാട് ഇതുവരെയും വേണ്ട പോലെ കിട്ടിയിട്ടില്ല. അവര് 4 കഴിഞ്ഞ കൊയ്ത്തു വരുന്നുള്ള എന്ന് പറയുന്നു. അവർക്ക് ഭക്ഷണത്തിന്റെ കാര്യമാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ കർത്താവിനോ, കൊയ്യാറായ ജീവിതങ്ങൾ, കൊയ്തെടുത്തില്ലെങ്കിൽ അവർ നശിച്ചു പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് കർത്താവിനുണ്ട്. നമുക്കറിയാം, കൊയ്യാറായ നെൽ വയലുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളുണ്ട്. കൊയ്യാറായി നല്ല മണി, ദൃഢമായി മൂത്ത് തലയൊക്കെ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന നെൽവയലിൽ മഴയുടെ പ്രയാസങ്ങള് ഒക്കെ വരാൻ പോകുന്നു എന്ന് മനസ്സിലായാൽ ഈ ഓണർക്ക് അല്ലെങ്കിൽ യജമാനന് ആ ഫീൽഡിന്റെ യജമാനൻ, അവർക്ക് എന്ത് ഉടമസ്ഥൻ എന്ത് ഭാരമായിരിക്കും. അവരുടെ ആഗ്രഹം, കർത്താവെ ഇതൊന്ന് കൊയ്തെടുത്തെങ്കിലേ മഴ വരാ, നശിച്ചു പോകും. ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഈ മണികൾ മുഴുവനും നശിച്ചു പോകും, പിന്നെ അവർക്ക് നിന്നെല്ലാം കിട്ടത്തില്ല. അപ്പൊ കൊയ്യാൻ പാകമായാൽ, കൊയ്തെടുത്തില്ലെങ്കിൽ ആ കൊയ് നെൽ മണികൾ പിന്നത്തേതിലേക്ക് വെയിറ്റ് ചെയ്യത്തില്ല, അത് നശിച്ചു പോകും.
പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിന് അറിയാം. കൊയ്യാറാവുന്ന ജീവിതങ്ങളെ കണ്ടിട്ട് അവരെ കൊയ്തെടുക്കുവാനുള്ള ആത്മഭാരം യേശുവിന് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കും അത് വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയഭാരം എന്താണ്? നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളെ വിചാരിക്കാത്ത സ്വപ്നം കാണാത്ത സാഹചര്യങ്ങളാണ് നമ്മുടെ മധ്യ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പേ കേട്ടതുപോലെ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുകയും വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, ഈ വൈറസ് നിശേഷം മാറിപ്പോകാനൊക്കെ വളരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന് ഇതിനകത്തൂടെ ഏത് ക്രൈസിസ് സിറ്റുവേഷനിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് വല്ലാത്ത സാഹചര്യങ്ങളിലും ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള കാര്യം ദൈവം ചെയ്തെടുക്കും. നമുക്കറിയാമല്ലോ, ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശക്തനായ നെബുക്കദ്നേസർ രാജാവ് തന്നെ നമസ്കരിക്കുവാൻ ഒരു വിധത്തിലും ഇസ്രായേൽ ജനത്തിന്റെ അല്ലെ ദൈവമക്കൾക്ക് അവരുടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ വണ്ണമുള്ള ബിംബവും ഉയർത്തി അവരെയൊക്കെ തീച്ചുള്ളിൽ ഇടുമെന്ന് പറയുമ്പോ ചില ബാലന്മാർ അവിടെ എന്തുവന്നാലും രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കില്ലെന്നുള്ള തീരുമാനത്തോടെ ഇരുന്നു. അവളവരുടെ തീരുമാനത്തെ വളരെ പുകഴ്ത്താറുണ്ട്. അവരുടെ തീരുമാനം വളരെ ശ്രേഷ്ഠമാണ്. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ദൈവം ഇതിന്റെ നടുവിൽ ഈ ഭയങ്കരമായ ക്രൈസിസ് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് എന്താണ് ചെയ്യുവാൻ, ദൈവത്തിന്റെ പ്ലാൻ എന്താ? നെബുക്കദ്നേസർ രാജാവ് മനസ്സിലാക്കണം, സ്വർഗത്തിൽ ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന്. ആമേൻ. സകല ബാബിലോണിലുള്ള ജീവിതങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവമാണ് സർവശക്തിയുള്ള ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ്. ഒരു വല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടെ ജനം കടന്നുപോയാൽ അതിന്റെ നടുവിൽ കൂടെ ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. നമ്മുടെ ഈ കാലയളവിലും ദൈവം ഒട്ടും വ്യത്യസ്ത രീതിയിലല്ല ഈ കാലയളവിലും ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ചെയ്തെടുക്കണമെങ്കിൽ ചിലരെ അവിടെ ഇസ്രായേൽ ബാലന്മാരെ പോലെ ഇന്നത്തെ ദൈവമക്കളിൽ കൂടെ ആ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ അതിന് തയ്യാറായില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും? നമുക്ക് കർത്താവിന്റെ ഒരു ഒരു കാഴ്ചപ്പാടാണ് ഈ കാലയളവിൽ ആവശ്യമായിരിക്കുന്നത്. കർത്താവിന്റെ ഹൃദയം, കർത്താവിന്റെ ഹൃദയം എന്താണ്? കർത്താവിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത കമ്പാഷനുള്ള ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ യേശുവേ പോലെ ആകണമെന്ന് പാട്ട് പാടും, പ്രാർത്ഥിക്കും, ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ ഓർക്കുന്നത് യേശു വിശുദ്ധനായിരുന്നു, കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, വിശുദ്ധിയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അത്ര വെച്ച് പ്രാർത്ഥിച്ചിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചു? എന്തിനു? നശിച്ചു പോകുന്ന ജനത്തെ കണ്ട് യേശുവിന്റെ ഹൃദയം എപ്പോഴും വേദനിക്കുന്നതാണ്. യേശുവിന്റെ ഹൃദയം കമ്പാഷനുള്ളതാണ്, കണ്ണു തോന്നുന്നതാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് ലോകത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വായിക്കുന്നില്ലേ അവിശ്വാസികളുടെ അല്ലെ ദുഷ്ടന്റെ മരണത്തില് ദൈവത്തിന് പ്രസാദമില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയിൽ നല്ലൊരു ശതമാനവും ദൈവത്തെ അറിയുന്നവരോ ദൈവമക്കളോ ആയിരിക്കുകയില്ല. അങ്ങനെയുള്ളവരുടെ മരണത്തിൽ ദൈവത്തിന് ദുഃഖമാ, ദൈവം വേദനിക്കുന്നു. അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഇവിടെ ആക്കിയിട്ടുണ്ട് അവരിൽ കൂടെ. പക്ഷെ ആ ജനം അതിനുവേണ്ടി തയ്യാറായില്ലെങ്കിൽ കർത്താവിന്റെ ഹൃദയം ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. നശിച്ചു പോകുന്ന ജനത്തെ കണ്ടുള്ള ആ വേദന, കർത്താവിന്റെ ഹൃദയം ഈ നാളുകളിൽ ദൈവമക്കൾക്ക് ഉണ്ടാകുവാൻ ദൈവം ആക്കട്ടെ. കർത്താവ് ജനത്തെ കാണുന്ന പോലെ കാണുവാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ, ഞാനതെടുത്ത് വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. യെശയ്യാവ് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന ആ സിംഹാസനത്തിൽ ദൈവത്തെ കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിന് ആകമാനം ഒരു മാറ്റമാണ് ഉണ്ടായത്. അവൻ എന്ത് ചെയ്തു? അവനവിടെ അവസാനം പ്രാർത്ഥിക്കുന്നതെന്ന, കർത്താവേ അടിയനിതാ അടിയനെ അയക്കണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏത് കാലയളവിലും നശിച്ചു പോകുന്ന ജനത്തെ കുറിച്ച് ഹൃദയഭാരമുള്ള
ഒരു ദൈവത്തെയാണ് കാണുന്നത്. നിനവയുടെ യോനായുടെ പുസ്തകം അതിന് തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ അവിടെ അവിടെ കാണുന്നുണ്ട്, അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വലിയൊരു സെന്റൻസ് ആണ്. എന്നാൽ അവിടെ പൗലോസ് തന്റെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് ഇതിനോട് ചേർന്ന് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അതിന്റെ 17-ാം വാക്യത്തിന്റെ ഇടയ്ക്ക്, നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയം എന്നതൊന്നും തിരിച്ചറിയും. ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി 1-2 മണിക്കൂർ ഇരുന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ അറിയാവുന്നതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു കൂട്ടും. പക്ഷേ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടിയിട്ട് പരിശുദ്ധാത്മാവിന് എന്താണ് ചെയ്താൽ ആഗ്രഹമുള്ളത്, പരിശുദ്ധാത്മാവിന് ഏതൊക്കെ ജീവിതങ്ങളെ രക്ഷിപ്പാൻ ആഗ്രഹമുണ്ട്, എവിടെ പോയി ക്രിയ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ പോയി ചെയ്തില്ലേ, പ്രാർത്ഥിക്കാനെങ്കിലും ആദ്യം തയ്യാറാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ പറയുമ്പോൾ അതെല്ലാം പിന്നെയും പിന്നെയും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഇപ്പം കുരുടായിരിക്കുക. നിങ്ങൾ കുരുടനാ. അതുകൊണ്ട് എന്താ വേണം? കർത്താവിനോട് ലേപം ചോദിച്ചു വാങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് ആളുകളിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവ് കാണുന്നത് പോലെ ലോകത്തെ കാണുവാൻ, കർത്താവ് കാണുന്നത് പോലെ ജനത്തെ കാണുവാൻ, നമ്മുടെ ചുറ്റുപാടുകളെ കാണുവാൻ, കുഴിഞ്ഞവരും കഷ്ടപ്പെടുന്നവരും ഹെൽപ്ലെസ് ആയിട്ടും മാനസികമായി തളർന്നവരും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ജീവിതങ്ങളെ കണ്ടിട്ട് അവരുടെ അടുക്കൽ ചെന്ന് ആ കമ്പാഷനോടുകൂടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പലരും കമ്പാഷനൊക്കെ ഉണ്ടാവും, കരുണയും മനസ്സെല്ലാം ഒക്കെ ഉണ്ട്. എന്നിട്ട് പറയും, അയ്യോ കഷ്ടമാണ്, അവരുടെ കാര്യം വളരെ കഷ്ടമാണ്, ആ കുടുംബത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതല്ല കമ്പാഷൻ. പ്ലീസ് അല്ലോ, എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ പറയുമായിരുന്നു, കമ്പാഷൻ അല്ലെങ്കിൽ മനസ്സലിവ് കരുണ എന്നൊക്കെ പറയുന്നത് ഒരു പ്രശ്നം കണ്ടിട്ട് അങ്ങനെയാണല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യുന്നതല്ല. ആ വിഷയം കണ്ടിട്ട് അതിന് പരിഹാരം ഉണ്ടാകത്തക്ക വണ്ണം ചെയ്യുന്ന പ്രവൃത്തിയാണ് കമ്പാഷൻ. കമ്പാഷൻ ഉണ്ടായിട്ട് ഇവിടെ യേശു എന്ത് ചെയ്തു? നശിച്ചു പോകുന്ന ജനത്തെ കണ്ടിട്ട്, കൊയ്യാറായ വയൽ കണ്ടിട്ട് കൊയ്യുവാനായിട്ട് ജീവിതങ്ങളെ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചുറ്റും ഈ കാലയളവിൽ ജനം വല്ലാത്ത അവസ്ഥയിലാണ്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കാൻ കഴിയാത്ത കാരണം എന്താണ്? അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു കൺഫ്യൂഷൻ തോന്നിയെന്നിരിക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ മറ്റൊരു വിഷയം ഇവിടെ ഉദ്ധരിക്കട്ടെ. ഇന്ന് ദൈവജനത്തിന്റെ ഇടയിൽ ഒരു വ്യാജാത്മാവ് വ്യാപരിക്കുന്നു. അതിനെതിരെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അപ്പോൾ വളരെ ദേഷ്യം, പൈശാചിക ശക്തിയോടെ ദേഷ്യമാണ് തോന്നിയത്. എന്ന് പറഞ്ഞാല് ദൈവമക്കളുടെ ഇടയിൽ ഒരു വ്യാജാത്മാവ് വ്യാപരിക്കുന്നു. ആ വ്യാജാത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ഫോൾസ് സ്പിരിറ്റ്, കണ്ടാൽ പരിശുദ്ധാത്മാവ് പോലെ തന്നെ ഇരിക്കും. പ്ലീസ് അലോ, എല്ലാമുണ്ട്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വരുവിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാണ്. നമ്മുടെ വിചാരം നമ്മൾ ആത്മീയരാണെന്നാണ്. നമ്മൾ എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പോകുന്നുണ്ടോ, പാടുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ ഒക്കെ നമ്മൾ പിന്നെ എന്താ, നമ്മുടെ പക്കൽ ഒരു തെറ്റുമില്ല, നമ്മുടെ പക്കൽ ഒന്നുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആത്മാവ് ഈ നാളുകളിൽ ദൈവജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ദൈവവചനം ഇഷ്ടം പോലെ കേൾക്കുന്നു, പക്ഷേ മാനസാന്തരം ഉണ്ടാകുന്നില്ല. ദൈവവചനം ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു 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 അനുതാപം ഉണ്ടാകുന്നില്ല, ഒരു സമർപ്പണം ഉണ്ടാകുന്നില്ല. നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയും, ഓ ആ ദൈവദാസനെ അങ്ങ് ഉയർത്തും,
ആ മറ്റുള്ളവരും വിളിക്കാനായിട്ട് നമ്മൾ വേണേ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ആ വചനത്തിന്റെ മുമ്പിൽ താഴുവാനോ ഏറ്റെടുക്കുവാനോ സമർപ്പിക്കപ്പെടുവാനോ പാപബോധം ഉണ്ടാകാനോ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവും വ്യാധിയാത്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ്. ദൈവവചനം നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ പാപബോധം വരുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് അതിന്റെ മുമ്പിൽ പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യാജാത്മാവ്. പ്രൈസല്ലോ, പരിശുദ്ധാത്മാവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പാപബോധത്തിലേക്ക് നയിക്കും, മാനസാന്തരത്തിലേക്ക് നയിക്കും, ഒരു അനുതാപത്തിലേക്ക് നയിക്കും. നമ്മുടെ കുറവുകളും കുറ്റം നമുക്ക് ആർക്കും കുറവില്ലെന്ന് പറഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ കളരാണെന്നാണ്. അങ്ങനെ പറയാൻ സാധ്യമല്ല. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ദൈവഹിതമല്ലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് വേഷിപ്പാൻ ഓരോ ദിവസവും നമുക്കിടയാകണം. ദൈവവചനത്തിന്റെ മുൻപിൽ പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്, അല്ലെങ്കിൽ ഞാന് പറയുന്നില്ല നമ്മളെല്ലാരും ദുഷ്ടാത്മാവിന് അടിമകളാണെന്നല്ല പറയുന്നത്, ഒരു ഒരു മൂടുപടം പോലെ ഒരു വല്ലാത്ത ആത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിച്ചിട്ട് വേണ്ട പോലെ വചനം ക്രിയ ചെയ്യുവാൻ കഴിയാതെ വേണം. ഹാർഡ് ഹാർട്ടഡ്നെസ് ഉണ്ടായിട്ട് വചനത്തിന് വേണ്ട പോലെ ക്രിയ ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ. അത് മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയദൃഷ്ടി ശരിക്ക് പ്രകാശിക്കുകയുള്ളൂ, സ്വർഗത്തിൽ കർത്താവിന്റെ ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുകയുള്ളൂ, ജനത്തെ കുറിച്ചുള്ള ആത്മഭാരം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു ആത്മഭാരം ഇന്നാളുകളിൽ ഉണ്ടാകുവാൻ കർത്താവിന്റെ ആ ഭാരം ഏറ്റെടുക്കുവാൻ, കർത്താവിന്റെ വേദന ഏറ്റെടുക്കുവാൻ, അങ്ങനെ കർത്താവിനോട് ചോദിക്കുമ്പോ കർത്താവ് തന്റെ ഹൃദയത്തിന്റെ ഭാരം നമ്മളോട് ഷെയർ ചെയ്യും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അബ്രഹാമും മോശയും ഒക്കെ ദൈവം ആ കാലയളവിൽ പോലും ഹൃദയം ഷെയർ ചെയ്തു വരാം. ഇന്നും ദൈവം തന്റെ ജനത്തോട് തന്റെ ആഗ്രഹങ്ങളും തന്റെ ഹൃദയവും ഷെയർ ചെയ്യുവാൻ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്. പക്ഷേ അതിന് പലപ്പോഴും നമ്മൾ തയ്യാറല്ല. ദൈവമക്കളെ, എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഈ കാലയളവ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഒരു പുഴഞ്ഞ ചിന്നി. അവിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികൾ പോലും കൺഫ്യൂസ്ഡ് ആയിട്ട്, വിശ്വാസികൾ എന്ന് നമ്മൾ പറയുന്നെങ്കിലും വിശ്വാസികൾ പോലും കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, വേണ്ട പോലെ ആത്മീയ കൂട്ടായ്മകളില്ലാതെ, മുമ്പേ കേട്ടതുപോലെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും തമ്മിൽ തമ്മിൽ ഒരു ബന്ധമില്ലാതെ, കൂട്ടായ്മയില്ലാതെ ഒക്കെ ആയിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് കർത്താവിന്റെ ഹൃദയം നമുക്കൊന്ന് പകർന്നു തരാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശമര്യക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് ഒരു ഒരു ശരിയായ വെളിപ്പാട് കിട്ടി, ഒരു ട്രൂ റവലേഷൻ. ആ ട്രൂ റവലേഷൻ, ശരിയായ വെളിപ്പാട്, ആരാണ് കർത്താവ് തന്നോട് സംസാരിച്ചതെന്ന് മനസ്സിലായപ്പോ അവളുടെ ജീവിതത്തിന് വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായത്. അപ്പൊ എന്താ പ്രോബ്ലം? നമ്മുടെ പ്രോബ്ലം എന്താ? യേശുവിനെ കുറിച്ചുള്ള ഒരു ഒരു ശരിയായ വെളിപ്പാട് നമുക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ദൈവത്തെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാടുണ്ടായപ്പോൾ അവന് പറയുന്നു, അടിയനിതാ അടിയനെ അയക്കണമേ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനാണ്, എന്നെ ശുദ്ധീകരിക്കണമേ. അവന്റെ പാപം അവന് വെളിപ്പെട്ടു, കുറവുകൾ മനസ്സിലായി. മാത്രമല്ല അവന് ദൈവം പറയുന്ന പോലെ പോകാൻ, എവിടെ അയച്ചാലും പോകാനായിട്ട് അവിടെ റെഡിയായി. അപ്പോൾ ദൈവത്തിന് മുൻപിൽ ഒരു ശരിയായ കാഴ്ചപ്പാടിന് വേണ്ടി, ഒരു ട്രൂ റെവലേഷൻ ആ കർത്താവിയിൽ നിന്ന് കിട്ടുവാൻ, ഒരു ശരിയായ യേശുവുമായിട്ടുള്ള ശരിയായ ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകുന്നത്, വലിയ വലിയ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ കർത്താവിന്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും, കർത്താവ് പറയുന്നത് അതുപോലെ അനുസരിപ്പാനായിട്ട് നമുക്ക് കഴിയും. ഈ മഹാവ്യാധി ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ പുറകെ ഒരു ഗ്രേറ്റ് അവേക്കനിങ്
കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലൊക്കെ ആത്മീയ ശൂന്യത ഉണ്ടായിരുന്ന സമയത്ത് യൂറോപ്പിലും മറ്റ് പല ഭാഗങ്ങളിലും അമേരിക്കയിലും ഒക്കെ ദൈവം വലിയ ഉണർവായിച്ചാണ് ജനത്തെ ഉണർത്തത്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്നത്തെ പെന്തക്കോസ് ഇരുപതാം നൂറ്റാണ്ടിലെ പെന്തക്കോസ് ഉണർവ്. എന്നാൽ ഈ ഈ കാലയളവ് ഈ വലിയ ലോകവ്യാപകമായ ഈ സാഹചര്യത്തിൽ ഒരിക്കലും ലോകത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയം ഉണ്ടായപ്പോൾ ദൈവത്തിന് ഇതിന്റെ പുറകെ ഒരു ലോകവ്യാപകമായ ഒരു ഗ്ലോബൽ അവേക്കിനി ഒരു ഗ്രേറ്റ് അവേക്കിനി കൊണ്ടുവരും അയക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനു മുമ്പ് നാം നമ്മെ തന്നെ ഒരുക്കണം, നാം നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കണം. കർത്താവിന്റെ ആ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ കമ്പാഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അടുക്കൽ അയക്കുന്നവരോ നാം പോയി ഇടപെടുന്നതായ വ്യക്തികളൊക്കെ ആരൊക്കെയാണോ കർത്താവെ കൊയ്യാനുള്ള ജീവിതങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നെങ്കിൽ ദൈവം അതിനുള്ള അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ അടുക്കൽ അയച്ചു തരും. അവർ നമ്മളോട് സംസാരിക്കാൻ ഇടയാകും. ഇപ്പോൾ തന്നെ പലരും പറഞ്ഞ് ഞാൻ കേൾക്കുവാൻ ഇടയായി, അനേകം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, യേശു വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട്, അത് എവിടാ എഴുതിയേക്കുന്നത്. അന്വേഷിപ്പാൻ തുടങ്ങി, സത്യം അന്വേഷിപ്പാൻ തുടങ്ങി. ദൈവമക്കളെ സത്യം അന്വേഷിച്ചുകൊണ്ട് ദൈവജനം നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞ് മാറാനല്ല, എന്റെ രോഗിയും എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല, എവിടെ കൊയ്യാനുള്ള ജീവിതങ്ങൾ കാണുന്നോ അവിടെ നമ്മൾ കൊയ്യാനായിട്ട് തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ധാരാളം വിത്തുകൾ വിതച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങളിൽ. ദൈവത്തിന്റെ ചില മഴ പെയ്യിക്കുമ്പോൾ അതൊക്കെ കിളുത്ത് വന്ന് അതിരിടുവാൻ ഇടയാകും. അത് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ശമരിയാക്കാരി സ്ത്രീയെ തേടിപ്പോയതുപോലെ, അല്ല ഒരു ഗദരദേശത്തേക്ക് ഒരു മനുഷ്യനെ തേടിപ്പോയതുപോലെ, കർത്താവെ ആരായിരുന്നാലും അത് ഒന്നായാലും കൊള്ളാം, അനേക കൂട്ടങ്ങളായാലും കൊള്ളാം, അതിനുവേണ്ടി എന്നെയും ഒന്ന് ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. നമ്മെ തന്നെ അതിനുവേണ്ടി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. വലിയ 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 വെയ്ക്കിനിങ് വരുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു, അല്ല വിതയും കഴിഞ്ഞു കൊയ്ത്തും കഴിഞ്ഞു, ഞാനോ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയുവാൻ ഇടയാകാതെ, ഇതൊക്കെ ദൈവം അയക്കുമ്പോൾ എനിക്കിതിനകത്തൊന്നും ഒരു ബന്ധവുമില്ല എന്ന് പറയുവാൻ ഇടയാകാതെ, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായ ഹൃദയ പരിശോധനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കർത്താവെ, നീ ജീവിതങ്ങളെ നോക്കി വേദനിക്കുന്നുണ്ട്. കർത്താവെ, നിന്നെ കൂടാതെ മരിച്ചു പോകുന്ന ജീവിതങ്ങളെ കുറിച്ച് നിനക്ക് വേദനയുണ്ട്. കർത്താവെ, ആ വലിയ വേദന എന്റെ വേദനയാക്കി തീർക്കണമേ. അങ്ങ് കാണുന്നത് പോലെ ലോകത്തെ കാണുവാൻ, അങ്ങ് കാണുന്ന പോലെ കൊയ്യാറായ അവസ്ഥകളെ കണ്ടിട്ട് കൊയ്യുവാനായിട്ട് തയ്യാറാകുവാൻ എന്നെയും ഒരുക്കണമേ. അടിയന് ഇതാ, അടിയനെ അയക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, ഈ ദിവസങ്ങളിൽ കൊയ്ത്തിന് വേണ്ടി എന്നെയും പറഞ്ഞയക്കണമേ എന്ന് താല്പര്യമുള്ള ഹൃദയത്തിന് സമർപ്പണമുള്ള ജീവിതങ്ങളായി നാം ഈ ദിവസങ്ങളിൽ തീരുവാൻ ഇടയാകട്ടെ. ഈ വലിയ മഹാവ്യാധി ദൈവത്തിന് ചെയ്ത് ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള കാര്യം ദൈവം ചെയ്യുമ്പോൾ നമ്മളും അതിനകത്തൊരു ഭാഗമായി തീരുവാൻ, നമ്മളിൽ കൂടെയും ദൈവപ്രവൃത്തികൾ ശക്തമായി ഉണ്ടാകുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ, വളരെ വ്യക്തമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ഈ ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. ഫോഴ്സ് സ്പിരിറ്റ് അല്ലെ, ഇതൊക്കെ മതി അല്ലെ, ഇത് ആത്മാവാ, ഇത് 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 മതി എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ആയിത്തീരാതെ എല്ലാ വ്യക്തികളിലും വലിയ രൂപാന്തരം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി എന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരെയും, എന്റെ വചനം എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ഒരു വലിയ കൊയ്ത്തിനായി ഒരുക്കട്ടെ. അങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ വലിയ ഒരു സംഘത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നേടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരെയും സമർപ്പിക്കാം, അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവം ഈ തന്ന
അവസരം എന്നെ അതിനു വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്റ്റ് ലോർഡ്.